ഇപ്പോൾ അങ്ങേ അറ്റം സമ്മർദ്ദത്തിലായതിനെ തുടർന്ന് ഇനി ഇതിൽ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ഒരു മന്ത്രിക്കോ പാർട്ടിക്കോ ഒരു മുന്നണിക്കുള്ളിൽ പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് എൻ സി പി ഇപ്പോൾ ഈ സുപ്രധാനമായ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. വിവരം അതാണ് മാറി നിൽക്കാം, തൽക്കാലത്തേക്ക് മാറി നിൽക്കാം എന്ന എൻ സി പി വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇക്കാര്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പത്തരയോടുകൂടി പ്രഖ്യാപിക്കുമെന്ന് ഇനി കൃത്യമായും പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ സി പി ഐ പങ്കെടുക്കാത്ത തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിലേക്ക് എൻ സി പിയുടെ നേതൃത്വം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീദേവി, താൽക്കാലികമായി മാറി നിൽക്കാം എന്നതുകൊണ്ട് എൻ സി പി എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ശ്രീദേവി സൂചിപ്പിച്ച പോലെ രാജി എന്നുള്ളത് തന്നെയാണ്, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മറ്റൊന്നുമില്ല. പക്ഷെ ആ വാക്കുകൊണ്ട് എന്തെങ്കിലും ഒരു ധാരണയിലെത്തി നമുക്ക് കരുതാൻ കഴിയുമോ? അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല വീണ. പ്രത്യേകിച്ച് താൽക്കാലികമായി മാറി നിൽക്കുന്നു എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ കോടതിയുടെ പരാമർശങ്ങൾ തോമസ് ചാണ്ടിക്ക് എതിരല്ല, പിന്നീട് അദ്ദേഹത്തിന് സുപ്രീംകോടതിയെ സമീപിക്കാം, പിന്നീട് മന്ത്രിസഭയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷേ ഒരു എൻ സി പിക്ക് തന്നെ ഈ മന്ത്രിസ്ഥാനം തിരിച്ച് കൊടുക്കുക എന്നുള്ളൊരു സാഹചര്യവുമില്ല. എ കെ ശശീന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന ഒരു പൊതുവായി പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എന്നുള്ളതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് എൻ സി പിയും സി പി എമ്മും എത്തിച്ചേർന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും എൻ സി പിയുമായി എത്തിച്ചേർന്നു എന്ന് പറയാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക, ഒരു രാജി എന്നുള്ളത് ഒരു മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ വരികയും അത് സംബന്ധിച്ച് കോടതി പരാമർശങ്ങൾ വരികയും മറ്റും ചെയ്യുന്നതോടുകൂടി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ മുന്നണിയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് എൻ സി പി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് പിന്നീട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ധാരണയ്ക്കോ വിലപേശലിനോ ഉള്ള ഒരു സാഹചര്യത്തിലല്ല അവർ നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ ആ തരത്തിലുള്ള ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ അതിനെ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം തോമസ് ചാണ്ടിയുടെ രാജി, അതിനുള്ള സന്നദ്ധത എൻ സി പി അറിയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ കാര്യത്തിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾക്കുള്ള സമയമായിട്ടില്ല, അതിനുള്ളൊരു സാഹചര്യവുമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നിശ്ചയമായും അപ്പോൾ പത്തരയ്ക്ക് വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതും അറിയിക്കുന്നതും ഈ നിലപാട് തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കാമോ? ഋജി, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ശ്രീദേവി, പത്തരയ്ക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതും ഇതുതന്നെയാണ് എന്ന് ഏകദേശം ഉറപ്പിക്കാമോ? ഏകദേശം ഇത് തന്നെയായിരിക്കും മുഖ്യമന്ത്രി പറയുക എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച് ഉള്ള ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. രാവിലെ തോമസ് ചാണ്ടിയും പീതാംബരൻ മാസ്റ്ററും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തോമസ് ചാണ്ടി മന്ത്രിസഭാ യോഗത്തിലേക്ക് കടന്നു വരികയും തുടർന്ന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ട് സി പി ഐ മന്ത്രിമാർ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സി പി ഐ മന്ത്രിമാർ വിട്ടുനിന്നുകൊണ്ടും തോമസ് ചാണ്ടി പങ്കെടുക്കുകയും ചെയ്യുന്ന മന്ത്രിസഭാ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ എൻ സി പി കൂടി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്.